ഇൻവിസിബിൾ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗം ആനന്ദവല്ലിയെ കുറിച്ച്, ആയിരം നാവുള്ള ആനന്ദവല്ലി, ഒരായിരം പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ടാവണം ചിലപ്പോൾ ഒരു സിനിമയിൽ, അഞ്ചു പേർക്കൊക്കെ ഡബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ അഞ്ചു പേർക്ക് ഡബ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി അറിയാം. അഞ്ച് ശബ്ദത്തില് ഡബ് ചെയ്യും. ഒന്നോ ഒന്നോ ഞാൻ കണ്മദം പടം കണ്ടിട്ടുണ്ടോ? കണ്ടു. അതിലാ മുത്തശ്ശി കളവി. അതൊന്ന് ചെറുതായിട്ട് ഈ ടെലിവിഷൻ പ്രേക്ഷകർക്ക്, ഇത് കാണാത്ത ടെലിവിഷൻ പ്രേക്ഷകർ, ചെറുതായിട്ട് രണ്ടു മൂന്ന് ഇല്ല, എങ്ങനെയാണ് ഈ ശബ്ദം മാറ്റുന്നത്? ഈ മുത്തശ്ശിക്ക് ഡബ് ചെയ്തത് എന്നെ ലോഹി വിളിച്ചു, ലോഹിദാസ് വിളിച്ചു. വിളിച്ചിട്ട് എന്നെടുത്ത് പറഞ്ഞു, എടോ താനൊന്ന് സുജാത വരെ വരണം. ഞാൻ പറഞ്ഞു, എന്താണ്? ഒരമ്മയെ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ അമ്മയെ അഭിനയിപ്പിച്ചു, തൊട്ടുകൂടത്തൊക്കെ അഭിനയിപ്പിച്ചു, സോറി സോ അഭിനയിപ്പിച്ചു. പക്ഷേ അവരെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിക്കാൻ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങളിവിടെ മെനക്കെടുകയാണ്. അപ്പം അതുകൊണ്ട്, അപ്പം ഈ അമ്മുമ്മ പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഫാനാണ്. അപ്പം ഇവരവിടെ ലൊക്കേഷൻ നോക്കാൻ പോയപ്പോഴത്തേക്ക് ഇവരെ രൂപം കണ്ടിട്ട് ഇപ്പം ലോഹി പറഞ്ഞു, നമ്മ എൻ്റെ ക്യാരക്ടറിന് പറ്റിയ ആളാണ് ഇവർ. അപ്പം ഇവരോട് ചോദിക്കാം, അഭിനയിക്കുക. അവരുടെ മക്കളൊക്കെ അമേരിക്കയിലാണ്, വലിയ ഹൈ പാർട്ടിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ മക്കളെ ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോഹൻലാലിൻ്റെ പടമാണ്. അപ്പോൾ ഇവർ മോഹൻലാലിൻ്റെ ഫാനായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, ആ എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ വന്ന് അഭിനയിക്കുന്നത്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡയലോഗ് കൊടുത്തിട്ട് ഇവർക്ക് തൊട്ട് കൊടുത്തിട്ടും ഇവർക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ നല്ല എമൗണ്ട് മാച്ചു ആ പടത്തിൽ, ഞാൻ ചോദിക്കത്തില്ല. അപ്പം എന്നെ വിളിച്ച് പ്രൊഡക്ഷൻ മാനേജർ വിളിച്ച് ഇങ്ങനെ ഒരമ്മൂമ്മയ്ക്ക് ഡബ് ചെയ്യാനാണ്. അപ്പോൾ ലോഹിയും വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അവിടെ സത്യം പറഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അല്ല, പുള്ളിയുടെ പണമാണല്ലോ അത്. ഇല്ല, പുള്ളിയുടെ പടമാണ്. അപ്പോ കന്നടം പുള്ളിയുടെ പടമാണ്. ഇല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആനന്ദവല്ലിയുടെ തന്ന കാശ് മോഹൻലാൽ മോഹൻലാലാണല്ലോ ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തത്. അപ്പൊ ഇങ്ങനെ ഞാൻ പോയി ഫസ്റ്റ് ഒരു ഡയലോഗ് ഡബ് ചെയ്തപ്പോ ലോഹി പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടത്. ശരിക്കും ഞാൻ അവരെ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്തു. അവരുടെ വോയിസ് പൈലറ്റ് ഉണ്ടായിരുന്നു, അത് കേട്ടിട്ട് ഞാൻ അങ്ങ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതങ്ങനെ ചെയ്തു. മോൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോന് പൂക്കളെ ഇഷ്ടമാണോ പുഴകളെ ഇഷ്ടമാണോ? എൻ്റെ മോന് ഇതുപോലായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ അവൻ എന്നെയും വിളിച്ച് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. മോന് പൂക്കളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ദാമു സ്വപ്നത്തിൽ ഒന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെയെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു? സാരമല്ലേ മുത്തശ്ശി, അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇതും നമ്മ വീട് തന്നെ. മേടിച്ചിട്ടുണ്ടാവും നീയെ, എന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. എന്റെ വയറ്റി കുരുത്തതാ, ഒരു കഷ്ണം പോകല. ഈ കൊച്ചുകുട്ടികളുടെയോ? ഈ കൊച്ചുകുട്ടികളുടെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതില് ഒരേ സിനിമയിൽ തന്നെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഒരേ സിനിമയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുണ്ട്. ഈ ശബ്ദം, ഈ ശബ്ദവുമായിട്ട് അടുത്ത് ഈ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമമല്ലേ? ഒരു സ്ത്രീയുടെ രൂപവും ആ ശബ്ദവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊന്ന് പറയൂ. അതെന്താന്ന് വെച്ചാല് നാടകത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. നാടകത്തിൽ എന്നെ ഈ പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ അന്തരിച്ചു പോയ ശ്രീ കെട്ടി മുഹമ്മദ് സാറാണ്. അവിടെ നമ്മൾ ഈ നാടകത്തിന് പോയാൽ അവിടെ ഈ രണ്ടു മാസം മൂന്ന് മാസം അവിടെ താമസിച്ച് റിഹേഴ്സൽ എടുക്കുകയാണല്ലോ. അപ്പം എന്നെ ഞാൻ ഫസ്റ്റ് പടത്തിൽ മുത്തച്ചിപ്പിക്ക് കാളിദാസിൽ ചെല്ലുമ്പം മണവാളം ജോസഫിൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചത്. അപ്പം ഈ റിഹേഴ്സലിൽ നമ്മളെ ഇട്ടങ്ങ് അങ്ങ് ഇതാക്കും. അപ്പം എൻ്റെ അടുത്ത് പറയും, നീ മൂളിപ്പറ, താഴെപ്പറ, നടുക്കുപറ, അവിടെ പറ. ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമയുടെ ഡബ്ബിങ് ഇത് കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് പോകുമ്പോൾ ഒരു പ്രാവശ്യം സുമലതയെ കാണുന്നു, മറ്റൊരു പ്രാവശ്യം വേറൊരു നടിയെ കാണുന്നു, ലക്ഷ്മിയോ മറ്റോ, ഈ ശബ്ദം ഇവർക്കനുസരിച്ച് മാറ്റാറുണ്ടല്ലോ? ഞാൻ മാറ്റാറുണ്ട്. അത് എനിക്കുള്ള ഒരു ഇതെന്താ വെച്ചാൽ ഒരു ചെറിയ മിമിക്രി ഞാൻ അവര് ഇപ്പം ലക്ഷ്മിയുടെ ആണെങ്കിലും സുമലതയുടെ ആണെങ്കിലും ഈ എല്ലാവരുടെയും ഈ പൈലറ്റ് ട്രാക്ക് ഉണ്ടല്ലോ. അപ്പം അവരുടെ വോയിസുമായിട്ട് ഞാൻ അങ്ങോട്ട് അത് അതിഞ്ഞ് ആദ്യമേ ഇനി പിടിക്കും. അത് എന്ത് തരം വ്യത്യാസങ്ങളാ ഒരു സ്ത്രീ ശബ്ദത്തിലുള്ളത്? അങ്ങനെ അങ്ങനെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ശബ്ദമല്ലേ. ഇപ്പൊ ഉർവശിയുടെ ശബ്ദമല്ല സുമലതയ്ക്കുള്ളത്, സുമലതയുടെ ശബ്ദമല്ല ലക്ഷ്മിക്കുള്ളത്, ലക്ഷ്മിയുടെ ശബ്ദമല്ല ശാരദാമ്മയ്ക്കുള്ളത്. ഞാൻ ഷീലാമ്മയ്ക്ക് ഒരു സീരിയല് ഡബ് ചെയ്തു, വെളുത്ത കത്രീന. അതേ, എന്നിട്ട് എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു.
അല്ലയോ ആനന്ദവല്ലിയാണോ? ഞാൻ പറഞ്ഞു അതെ ചേച്ചി, ഞാൻ ഷീലയാണ്. ഞാൻ പറഞ്ഞു എന്താണ്? അയ്യോ ഞാൻ ആ സീരിയൽ ഇന്നലെ കണ്ടിട്ട് എനിക്ക് അതിശയമായി പോയി. ഞാൻ തന്നെയാണോ ഡബ് ചെയ്തതെന്ന്? നന്നായിരിക്കുന്നു കേട്ടോ. അയ്യോ ചെമ്മീൻ കണ്ടതുപോലെ സത്യമായിട്ടും എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ അപ്പൊ ഇവർക്ക് ഡബ് ചെയ്തോണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയില്. ശീലമേഖ എനിക്ക് പണ്ടേ എല്ലാം വിളിച്ചോ എല്ലാവരും എല്ലാവരും ശാരദാമ്മേന്റെ മോള മാരേജിനൊക്കെ വന്നിരുന്നു എല്ലാവരുമായിട്ടൊന്നല്ല അവരെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നു വളരെ അപ്പോഴാണ് പറഞ്ഞത് നായികയിലെ ഞാൻ ഡബ് അല്ല അഭിനയിക്കാൻ പോകുന്നു, ജയരാജ് ഇങ്ങനെ എന്നെ വിളിച്ചിരിക്കണോന്നൊക്കെ പറഞ്ഞത്. എന്റെ നായിക ഞാൻ തന്നെ ഡബ് ചെയ്യുകയും ചെയ്തു. എന്താ മോളെ ഇത്? ഉപകാരമൊന്നും പറയരുത്, എന്റെ കടമയാ, എന്റെ പിറക്കാത്ത മോളോടുള്ള കടമ. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്ക, എന്നാലും ഞാൻ വരാം. ആരോട് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം നിനക്ക് വേണ്ടി. അതിലെ ഈ ശബ്ദം എങ്ങനെയാ മാറിയ പത്മപ്രിയയും ശാരദയും തമ്മില്? ശാരദമ്മയുടെ ശബ്ദം ശാരദമ്മയ്ക്ക് കൊടുത്തു, മറ്റത് വേറെ ശബ്ദം കൊടുത്തു. 4 മാസം ഞാൻ കാത്തിരിക്കാം, വിവാഹം കഴിഞ്ഞ് അഭിനയവും നിർത്താം. പക്ഷെ അതിനു മുൻപ് ആരും അറിയാതെ ദൈവങ്ങളെ സാക്ഷി നിർത്തിയ ഒരു ഉറപ്പ്. ഓ സമ്മതിച്ചു, ശകുന്തളം പോലെ തന്നെ ആയിക്കോട്ടെ, ഒരു മുദ്ര മുദ്ര. പക്ഷെ എന്നെ മറക്കരുത് ദുഷ്യന്തനെ പോലെ.